ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ഒരു സർവേയുണ്ട്. അതിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് ദേഷ്യം കൂടുതലുള്ള, വഴക്കുണ്ടാക്കുന്ന, അഗ്രസീവായ ആളുകൾ താമസിക്കുന്ന ഇടം ഏതാണെന്നറിയാമോ? മധ്യ തിരുവിതാംകൂർ. കാരണം ഏറ്റവും കൂടുതൽ മാംസം ഭക്ഷിക്കുന്ന ആളുകൾ മധ്യ തിരുവിതാംകൂറിലാണ്. ഏറ്റവും കേരളത്തിലെ ഏറ്റവും ശാന്തരായ ജനങ്ങൾ എവിടെ ഉള്ളതെന്നറിയാമോ? പാലക്കാട്. നമ്മുടെ ടി എൻ ശേഷൻ്റെ നാട്ടുകാർ. വെജിറ്റേറിയൻ ഫുഡാണ്. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് സഭയ്ക്കിത്ര നിർബന്ധം നോമ്പ് കാലങ്ങളിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണമെന്ന്. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ചില നോമ്പ് കാലങ്ങളിലെ വീടുകൂതാശകൾ, ചില മാമോദീസകൾ, ഇപ്പൊ രണ്ടു തരം ഭക്ഷണമാണല്ലോ, തിരുമേനിക്കും അച്ഛന്മാർക്കും കൂടെ ഒരു ടേബിള്, ജനങ്ങൾക്കെല്ലാവർക്കും കൂടെ മറ്റൊരു സ്ഥലം. അവിടെ അച്ഛൻ വരണ്ട, തിരുമേനി വരണ്ട, പക്ഷേ ഞങ്ങൾക്ക് ഈ ഇറച്ചി കഴിച്ചേ പറ്റുകയുള്ളൂ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പള്ളിയിൽ മാത്രം ഇറച്ചി വിളമ്പുമ്പോൾ നമ്മൾ കാണിക്കുന്ന, എന്നോട് ക്ഷമിക്കണം ആ വാക്ക് ഉപയോഗിക്കുന്നത്, എന്തൊരാക്രാന്തമായത്. പള്ളിയിലെ ഇറച്ചി വിളമ്പലിൻ്റെ ആക്രാന്തം നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടും ഈ ആക്രാന്തം എന്താ മാറാത്തേ? അപ്പം ഇങ്ങനെ ഈ മധ്യ തിരുവിതാംകൂറിലെ ആളുകൾ, അത് ഞാൻ പഠിച്ചതല്ല, പഠിപ്പിച്ചതല്ല, ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്, കേരളത്തിൽ നടന്ന ഒരു സർവേ. അപ്പം അങ്ങനെ നോമ്പും വ്രതകാലത്തും അച്ഛന്മാരെ ഒഴിവാക്കുകയും ജനങ്ങൾക്ക് ഇറച്ചി വിളമ്പുകയും ചെയ്യാമെന്നുള്ളൊരു ധാരണ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന എല്ലാവരും ഇവിടെ തീരുമാനമെടുക്കണം, ഈ സഭയുടെ നോമ്പനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമെന്നുള്ളത്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നോമ്പ് കാലത്ത് വെജിറ്റേറിയൻ ഫുഡ് വേണമെന്ന് സഭ നിഷ്കർഷിക്കുന്നത്? നിങ്ങളെ പട്ടിണിക്കിടാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ യഹോവയായ ദൈവം ആദാമിനും ഹവ്വായ്ക്കും ഏദനിൽ ഒരുക്കിയ ആദി സ്വഭാവത്തിലേക്കുള്ള, ആദി സാഹചര്യത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. പാപം ചെയ്യുന്നതിന് മുമ്പ് ആദാമിനും ഹവ്വായ്ക്കും യഹോവയായ ദൈവം ഭക്ഷിക്കുവാൻ കൊടുത്തത് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നു. പാപത്തിന് ശേഷമാണ് കൊന്നു തുടങ്ങിയതും തിന്നു തുടങ്ങിയതും. അതുകൊണ്ട് നോമ്പ് കാലത്ത് സഭ നിഷ്കർഷിക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മെ ആദി സ്വഭാവത്തിലേക്ക്, ആദി സാഹചര്യത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ബാല്യകാലത്ത് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ കൽപ്പന വായിച്ചപ്പോഴോ, തിരുമേനിയുടെ കൽപ്പന വായിച്ചപ്പോഴോ, പള്ളിയിലെ വികാരി അച്ഛൻ അനൗൺസ് ചെയ്തപ്പോഴോ അല്ല നോമ്പ് തുടങ്ങിയെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പിന്നെയോ എൻ്റെ വീട്ടിൽ അമ്മ മീൻ വേവിക്കുന്ന ചട്ടിയും ഇറച്ചി വേവിക്കുന്ന ചട്ടിയും കമഴ്ത്തി വെക്കുമ്പോൾ ഞങ്ങൾക്കറിയാമായിരുന്നു ഇനി ഇത് മലർക്കണമെങ്കിൽ 50 ദിവസം കഴിയണമെന്ന്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് വല്ലതും അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ പ്രിയമുള്ളവരെ? എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ഇറച്ചിയില്ലാതെ, ഈ മീനില്ലാതെ ജീവിക്കാനൊക്കെയില്ല എന്ന്? നമ്മളിവിടെ സുനാമിയൊക്കെ അടിച്ചപ്പോൾ, ഞാനന്ന് വൈദികനാണ്, സുനാമിയൊക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ മീൻ കഴിക്കുന്നത് നിർത്തി. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് മീൻ കഴിക്കാത്തത്? അപ്പോൾ അവനെന്നോട് പറഞ്ഞു, സുനാമിയിൽ കുറേയധികം ശവങ്ങളുണ്ടാവുകയും മീൻ ഈ ശവമൊക്കെ തിന്നതുകൊണ്ട് ഇനി മീൻ കഴിക്കുന്നില്ലെന്ന്. ഞാനപ്പോൾ അവനോട് ചോദിച്ചു, സുനാമിക്ക് മുമ്പ് മീൻ നട്ട്സും ഓട്സും ഒക്കെ ആയിരുന്നല്ലോ കഴിച്ചുകൊണ്ടിരുന്നതെന്ന്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിലെ ഒരു ഭദ്രാസനം, നമ്മുടെ ഭദ്രാസനത്തിലല്ല, ഒരു ഭദ്രാസനത്തിലെ പള്ളിയിലെ പെരുന്നാളിന് ചെന്നപ്പോൾ അച്ഛനോട് വളരെ ദുഃഖത്തോട് പറഞ്ഞു, തിരുമേനി ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഭയങ്കര ചെലവാ. ഗീവറീസാദയുടെ പെരുന്നാളായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യം മട്ടൻ കൊടുക്കേണ്ടി വന്നു, ചിക്കൻ മാറ്റി മട്ടൻ കൊടുക്കേണ്ടി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഞങ്ങളുടെ ഈ ഏരിയ മുഴുവൻ പക്ഷിപ്പനിയാണ് തിരുമേനി. എനിക്ക് അവരോട്, പക്ഷിക്കൃഷിക്കാരോട് അവരോട് വലിയ സഹതാപം തോന്നിയെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ക്രിസ്ത്യാനിയുടെയൊക്കെ ഈ ആക്രാന്തം നിർത്തണമെങ്കിൽ വല്ലപ്പോഴും ഇതൊക്കെ ചത്തൊടുങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കറിയാം, നമുക്കറിയാം, നമുക്ക് ചെയ്യാനറിയാം, നമ്മൾ ചെയ്യും, പ്രതിസന്ധി ഉണ്ടാകണം. ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, അകമേയുള്ള മനുഷ്യൻ ശോഭിക്കണമെങ്കിൽ പുറമേയുള്ള മനുഷ്യന് നിയന്ത്രണം ഉണ്ടാകണം, നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ ഭക്ഷണ കാര്യത്തിലുള്ള ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ടാകണം.